पॉइंट। പതുക്കെ തുടങ്ങുക, ക്രമേണ കൂടുതൽ വേഗമാർജിക്കുക, സ്ഥിരോത്സാഹം കെടാതെ സൂക്ഷിച്ച് ലക്ഷ്യത്തിലെത്തുക. ദീർഘദൂര ഓട്ടക്കാരുടെ ട്രാക്കിലെ ഈ തന്ത്രം വാസ്തവത്തിൽ റോജർ ബാനിസ്റ്റർ എന്ന ഓട്ടക്കാരന്റെ ജീവിത തന്ത്രം കൂടിയായിരുന്നു. 1948 വേണമെങ്കിൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കാമായിരുന്ന റോജർ എന്ന ഓക്സ്ഫോർഡ് വിദ്യാർത്ഥിക്ക് ആ കൊല്ലം അതിന് സാധിച്ചില്ല എന്നല്ല, ആ കൊല്ലം വേണ്ട എന്ന് വെച്ചു എന്ന് പറയുന്നതാണ് ശരി. ഒളിമ്പിക്സിന് വേണ്ടുന്ന ശരിയായ നിലവാരത്തിലെത്താൻ തനിക്ക് ഇതിലേറെ പരിശീലനം വേണം എന്നതിനാൽ 1948 ഒളിമ്പിക്സിൽ പങ്കെടുക്കേണ്ടെന്ന് റോജർ സ്വയം തീരുമാനിച്ചു. അടുത്ത 4 വൈദ്യശാസ്ത്ര പഠനത്തോടൊപ്പം ഓട്ട പരിശീലനം ഒന്നുകൂടി ഊർജിതമാക്കി ആ വിദ്യാർത്ഥി. ഒളിമ്പിക്സ് യോഗ്യതയ്ക്ക് വേണ്ടുന്ന 4:24 വിശേഷിച്ച് പരിശീലനം ഒന്നുമില്ലാതെ നേടിയ റോജർ ബാനിസ്റ്റർ 1949 തന്നെ 1 ദൂരം 4:14 തന്റെ വേഗത ഉയർത്തി. 1 1500 തുടങ്ങിയ ഇനങ്ങളിലായിരുന്നു ബാനിസ്റ്റർ അക്കാലത്ത് മത്സരിച്ചിരുന്നത്. ഇടയ്ക്കൊക്കെ മത്സരങ്ങളിൽ പരാജയങ്ങളും വരും, പക്ഷേ അതൊന്നും ആ സ്ഥിരോത്സാഹിയെ തളർത്തിയില്ല. 4:14 എന്ന തന്റെ സമയം വീണ്ടും വർദ്ധിപ്പിച്ചു റോജർ. 1950 4:09 അമേരിക്കയിലെ പെൻട്രിലൈസ് അത്ലറ്റിക് മത്സരത്തിൽ നേടി അദ്ദേഹം. 1951 തുടക്കത്തിൽ 4:08 അത് ഒന്നുകൂടി വർദ്ധിച്ചു. ഇംഗ്ലണ്ടിലെ അമച്വർ അത്ലറ്റിക് അസോസിയേഷൻ സംഘടിപ്പിച്ച 1951 ജൂലൈയിലെ മത്സരത്തിൽ 4:07 മാറി. ബിൽ നാങ്കെവിൽ എന്ന നിലവിലുള്ള ചാമ്പ്യനെ തോൽപ്പിച്ചായിരുന്നു ആ വിജയം. ചില പരാജയങ്ങൾ ബാനിസ്റ്റർക്ക് ഗുണമേ ചെയ്തുള്ളൂ. യുഗോസ്ലാവിയയുടെ ഒന്നാംകിട ഓട്ടക്കാരനായിരുന്നു ആൻഡ്രിയ ഓറ്റൻഹൈമർ. യുഗോസ്ലാവിയയിലെ ബെൽഗ്രേഡിൽ നടന്ന മത്സരത്തിൽ ആൻഡ്രിയ ഓറ്റൻഹൈമർ റോജർ ബാനിസ്റ്ററെ 1500 തോൽപ്പിച്ചു. 3:47 ഓറ്റൻഹൈമർ 1500 ഓടിയെത്തിയപ്പോൾ റോജർ ബാനിസ്റ്റർ തൊട്ടു പിന്നിലെത്തി 3:48.4. സത്യത്തിൽ താൻ ലോക നിലവാരത്തിന്റെ തൊട്ടു പിന്നിൽ എത്തി എന്ന് സന്തോഷത്തോടെ അറിയാനുള്ള അവസരമായിരുന്നു റോജർ ബാനിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ആ തോൽവി പോലും. പടിഞ്ഞാറേ ലണ്ടനിലെ പാഡിംഗ്ടൺ റിക്രിയേഷൻ മൈതാനത്ത് വെച്ചായിരുന്നു റോജർ ബാനിസ്റ്ററുടെ പരിശീലനം. മെഡിക്കൽ ബിരുദാനന്തരമുള്ള ഹൗസ് സർജൻസി പരിശീലനം തൊട്ടടുത്തുള്ള സെന്റ് മേരീസ് ഹോസ്പിറ്റലിലും നടക്കുന്നു. വൈദ്യശാസ്ത്ര പഠനം കാരണം ആ സമയത്ത് പോലും ദിവസം 1 ബാനിസ്റ്റർക്ക് പരിശീലനം നടത്താനായുള്ളൂ. 1952 ഹെൽസിങ്കി ഒളിമ്പിക്സ് വന്നു. ഒളിമ്പിക്സിൽ 1 ഓട്ടമില്ല, അതിന്റെ തൊട്ടു താഴെയുള്ള 1500 ഓട്ടമാണ് ഇവിടെയുള്ളത്. മത്സരം കടുത്തതായിരുന്നു, കാരണം ഓടുന്നവരെല്ലാം ലോക നിലവാരമുള്ളവർ. മത്സരത്തിൽ സെമി ഫൈനൽ റൌണ്ടും ഫൈനൽ റൌണ്ടും ഉണ്ടായിരുന്നു. സെമിയിൽ റോജർക്ക് 5 കിട്ടിയുള്ളൂ, പക്ഷേ ഫൈനൽ റൌണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ അത് മതിയായിരുന്നു. ഫൈനൽ ഐതിഹാസികമായിരുന്നു. ലക്സംബർഗിന്റെ ജോഡി ബാൽത്തൽ 3:45 ഒളിമ്പിക് റെക്കോർഡോടെ സ്വർണം നേടി. മുന്നിലെത്തിയ 7 പഴയ ഒളിമ്പിക് റെക്കോർഡ് തകർത്തു. റോജർ ബാനിസ്റ്റർക്ക് ഇവിടെ 4 കിട്ടി. 3:46, അതൊരു ബ്രിട്ടീഷ് റെക്കോർഡായിരുന്നു. 3:46 1500 ഓടാമെങ്കിൽ 1 4 താഴെ സമയം കൊണ്ട് തനിക്ക് എത്തിച്ചേരാം. റോജർ ബാനിസ്റ്ററുടെ ആ റെക്കോർഡ് നേട്ടം അടുത്ത സില്ലി പോയിന്റിൽ. സില്ലി പോയിന്റ്. നിർവഹണം KM നരേന്ദ്രൻ.